അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഭക്ഷ്യയോഗ്യമായ ജീവികൾ, ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികൾ ഏതെല്ലാമാണ്, അഥവാ തിന്നാൻ പറ്റുന്ന ജീവികൾ. പല ആളുകളും സംശയം ചോദിക്കും, ഓരോ ജീവിയുടെ പേര് പറഞ്ഞ്. കുതിരയെ നമുക്ക് ഭക്ഷണം ആയിട്ട് കഴിക്കാൻ പറ്റുമോ? ചില ആളുകൾ ചോദിക്കും കഴുതയെ തിന്നാൻ പറ്റുമോ? എല്ലാവർക്കുമുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. ഈ ക്ലാസ് മുഴുവനായിട്ട് കേട്ടാൽ ഓരോ ജീവികളുടെ പേര് നിർത്താതെ പറഞ്ഞു പോവുകയാണ്. ആദ്യം ഭക്ഷ്യയോഗ്യമായ അഥവാ ഹലാലായ ജീവികൾ ഏതെല്ലാമാണ് എന്നത് നോക്കാം. ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിൽ തിരഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു പറഞ്ഞു പോകുന്നതിൻ്റെ ഇടക്ക് നമുക്ക് വേണ്ട ജീവികൾ അഥവാ ഭക്ഷ്യയോഗ്യമാണോ അല്ലേ എന്ന് സംശയമുള്ള ജീവികളുടെ പേര് എഴുതി വെച്ച് അത് കാണുമ്പോൾ മാർക്ക് ചെയ്താൽ മതി. സംശയമുള്ളവർക്കാണ് ആ കാര്യം പറഞ്ഞത്, അല്ലാത്തവർക്ക് പഠിച്ചു മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. തുടങ്ങുകയാണ്. ഒന്നാമത് ഭക്ഷ്യയോഗ്യമായ ജീവികൾ, ഒട്ടകം. ഒട്ടകത്തെ നമുക്ക് കഴിക്കാം. മുയൽ എല്ലാവരും കഴിക്കുന്ന ജീവിയാണ്. താറാവ് അറുത്ത് നമ്മളെല്ലാം കഴിക്കുന്നതാണ്. പശു, അതുപോലെ തന്നെ കാട്ടി, മ്ലാവ്, കാട്ടിപ്പോത്ത് എന്നൊക്കെ പറയുന്ന മ്ലാവ്, അതുപോലെ തന്നെ സാധാരണ പോത്ത്, കൂരൻ, വെട്ടുകിളി, ചെമ്മീൻ, തിരണ്ടി, കാട, കൊക്ക്, കാട്ടുകഴുത. കാട്ടുകഴുത എന്ന് പറയുമ്പോൾ പാടില്ലാത്തതിൽ കഴുതയെ കുറിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാടപ്രാവ്, കോഴി, മൈന, മൈനയൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ ഹലാലായതാണ്. മീന് അഥവാ മത്സ്യം നമ്മൾ കഴിക്കുന്നതാണ്. ഉടുമ്പ്, പൈങ്ങാക്കിളി, മാന്, മാനിറച്ചി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുരുവി, ആട്, കൃഷിക്കാക്ക, അമ്പലപ്രാവ്, അതുപോലെ തന്നെ കുതിര. കുതിരയെ നമുക്ക് കഴിക്കാൻ അനുവാദമുള്ളതാണ്, ഹലാലായ സാധനമാണ്. അതുപോലെ തന്നെ വാത്ത, അരിപ്രാവ്, മുള്ളൻ, നെയ്യാട്, മുണ്ടി, തീവിഴുങ്ങി, കാട്ടാട്, അതുപോലെ തന്നെ കാട്ടെലി. സാധാരണ എലിയെ ഭക്ഷിക്കാൻ കഴിയില്ല, പറ്റില്ല, എങ്കിലും കാട്ടെലിയെ ഭക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മണിപ്രാവ്. ഈ സാധനങ്ങളെയൊക്കെ നമുക്ക് ഭക്ഷിക്കൽ അനുവദനീയമുള്ളതാണ്, നിരുവാധികം ഹലാലായ ജീവികളാണ്. ഇനി അതിൻ്റെ ഇടയിൽ കുറച്ചു വരുന്നതാണ് ആനിമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. തിന്നാൻ പറ്റുമോ തിന്നാൻ പറ്റില്ലേ എന്ന് അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. പ്രധാനമായും മരം കൊത്തി തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞവരും പറ്റില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രബലമായ അഭിപ്രായം തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ പെട്ടതാണ് കുയിൽ, മലയണ്ണാൻ, കീരി. ഈ മൂന്ന് ജീവികളെ ബഹുഭൂരിഭാഗം ആളുകളും അഥവാ തിന്നാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്നാലും തിന്നാതിരിക്കലാണ്, തിന്നാൻ പറ്റാതിരിക്കലാണ് അസഹ് അഥവാ പ്രബലമായി വന്നത് എന്നതിൽ പെട്ടതാണ് മയില്, തത്ത. ഇവ രണ്ടിനെയും തിന്നാൻ പാടില്ല എന്നുള്ളതാണ് അസഹ്. ഏറ്റവും പ്രബലമായ അഭിപ്രായം ഹറാമാണ് എന്നുള്ളതാണെന്ന് ചുരുക്കം. ഇനി തീർത്തും ഭക്ഷ്യയോഗ്യമല്ലാത്ത, ഒരിക്കലും നാം കഴിക്കാൻ പാടില്ലാത്ത ജീവികൾ ഏതെല്ലാം എന്നുള്ള ഒരു ലിസ്റ്റ് നോക്കാം. ആദ്യമായി പല്ലി. പല്ലിയെ നാം ആരും ഫ്രൈ ചെയ്ത് തിന്നാറില്ല. നീർമഞ്ചൽ, അതുപോലെ തന്നെ പുള്ളിപ്പുലി. പുള്ളിപ്പുലിയൊക്കെ പിടിക്കാൻ ചെന്നാൽ തന്നെ വിവരമറിയും. പിന്നെ ചത്തിട്ട് തിന്നണം, ചത്താൽ ഓൾറെഡി ശവാണ്. അതുകൊണ്ട് തന്നെ പുള്ളിപ്പുലിയെ തിന്നാൻ പറ്റില്ല, ഹറാമാണ്. ഉറുമ്പ്, ഉറുമ്പ് നമ്മൾ ആരും ഭക്ഷിക്കാറില്ല. ഈ പറയുന്ന സാധനങ്ങളൊന്നും കൂടുതലും നമ്മൾ ആരും കഴിക്കാറില്ല, അത് അനുവദനീയമല്ലാത്തത് കൊണ്ടാണ്. ഉറുമ്പ്, അതുപോലെ തന്നെ കഴുകൻ. ചില ജീവികളെ, ചില കിളികളെയൊക്കെ കഴുക്കാമെന്ന് പറയുമ്പോൾ കഴുകൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ തേനീച്ച, ഭക്ഷ്യയോഗ്യമല്ല, തിന്നാൻ പാടില്ല. നായ, പന്നി, ഇവ രണ്ടും മുഖല്ലമായ കഠിനമായ നജസാണ്. അതുകൊണ്ട് തന്നെ അവയെയും ഭക്ഷിക്കാൻ പാടില്ല. കുരങ്ങ്, ആന. ആനയെ എത്ര വലിയ സാധനമാണ്, ദിവസങ്ങളോളം ഭക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വലിയ ഒരു പാർട്ടിക്ക് ഒരു ആന മതി. എന്നാൽ ആനയെ ഭക്ഷിക്കൽ ഹറാമാണ്, പാടില്ലാത്തതാണ്. എലി, എലിയെ ഭക്ഷിക്കാനായിട്ട് പാടില്ല. നാട്ടുകാക്ക, നമ്മുടെയൊക്കെ നാടുകളിൽ സാധാരണ കാണുന്ന കാക്ക ഭക്ഷ്യയോഗ്യമല്ല. അതുപോലെ തന്നെ മലങ്കാക്ക, എട്ടുകാലി. എട്ടുകാലിയെ പിടിച്ച് ഫ്രൈ വെക്കുന്നവർ, ഫ്രൈ വെക്കാൻ ഒരുങ്ങുന്നവർ ചിന്തിക്കണം, എട്ടുകാലി നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല.
അതുപോലെ തന്നെ തേള്, ആനറാഞ്ചി, തവള. തവള എന്ന് പറയുമ്പോഴാണ് നമ്മുടെ, ഞാൻ മുൻപ് പഠിച്ചിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ഹോട്ടലിൽ തവള ഇറച്ചി കിട്ടുമായിരുന്നു. അത് മുസ്ലിംകളായ ആളുകൾ കുറവുള്ള സ്ഥലമാണ്, കൂടുതൽ മറ്റു മതവിശ്വാസികളാണ്, അവർക്ക് വേണ്ടിയൊക്കെയാണ് അവിടെ തവള ഇറച്ചി ഉണ്ടാക്കുന്നത്. തവളയെ നമുക്ക് ഭക്ഷിക്കാൻ അനുവദനീയമല്ല, വെള്ളത്തിലുള്ള മീനിനെ തിന്നാൻ പറ്റും, എന്നാൽ തവളയെ തിന്നാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രാപ്പിടിയൻ, കാട്ടുപല്ലി, അതൊന്നും ഭക്ഷിക്കാൻ പാടില്ല. ആമ, ആമയെ തിന്നാൻ പാടില്ല. ഞണ്ട്, കടന്നല്, ഈച്ച, അതുപോലെ തന്നെ ചെന്നായ, കരടി, ഇവയൊന്നും ഭക്ഷിക്കാൻ പാടില്ല. ഇതിൽ പല ജീവികളെയും ഭക്ഷിക്കാൻ പോയിട്ട് അത് തൊടാൻ പോലും പറ്റാത്ത ജീവികളാണ്. അതുപോലെ തന്നെ വവ്വാല്, വവ്വാല് കൂടുതലായുള്ള സ്ഥലങ്ങളുണ്ടാവും, ചില മരങ്ങളിലൊക്കെ വവ്വാല് കൂടുതലായി തൂങ്ങിക്കിടക്കും. ആ തൂങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഒരൊറ്റ വെടിക്ക് ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ച് വവ്വാലിറച്ചി കഴിക്കാനായി പോവണ്ട, വവ്വാലിറച്ചി പാടില്ലാത്തതാണ്. ഓന്ത്, നമ്മുടെയൊക്കെ നാടുകളിൽ കാണുന്നതാണ് ഓന്ത്. അതുപോലെ തന്നെ പാമ്പ്, ചൈനക്കാര് ചിലപ്പോൾ പാമ്പിനെ ഭക്ഷിക്കും, അല്ലെങ്കിൽ മറ്റു രാജ്യക്കാര് പാമ്പിനെ ഭക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരാളതിൽ ഇന്ന പോഷകമുണ്ട്, ഇന്ന വിറ്റാമിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും പാമ്പിനെ നമ്മൾ ആരും ഭക്ഷിക്കാനായിട്ട് പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പരുന്ത്, കഴുത, നേരത്തെ നാം പറഞ്ഞിരുന്നു കഴുകൻ, അതേപോലെ തന്നെയാണ് പരുന്തും ഭക്ഷ്യയോഗ്യമല്ല. കഴുത നേരത്തെ മുകളിൽ അനുവദനീയമായ കൂട്ടത്തിൽ കാട്ടുകഴുതയെ എണ്ണിയിരുന്നു, എന്നാൽ ഇവിടെ കാട്ടുകഴുതയല്ല, സാധാരണ കഴുതയെ ഭക്ഷിക്കൽ ഹറാമാണ്. മുതല, മുതല നേരത്തെ ആനയെ പറഞ്ഞ പോലെ ഒരു മുതലയെ കിട്ടിയാൽ ഒരുപാട് കാലം ഭക്ഷിക്കാലോ എന്ന് പറഞ്ഞ് മുതലയെ പിടിച്ച് അറുത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ട, മുതല ഭക്ഷ്യ യോഗ്യമല്ല, ഹറാമാണ്. അതുപോലെ തന്നെ രാജകിളി, കൂമൻ, സിംഹം, സിംഹത്തിനെയൊക്കെ പിടിക്കാൻ ചെന്നാൽ തന്നെ വിവരറിയും, സിംഹം ഭക്ഷ്യയോഗ്യമല്ല, ഹറാമാണ്. കുറുക്കൻ, പൂച്ച, നമ്മുടെയൊക്കെ നാടുകളിൽ മിക്ക ആളുകളുടെയും വീടുകളിലൊക്കെ ഉള്ള ഒരു ജീവിയാണ് പൂച്ച. പൂച്ചയെ അറുത്ത് ഫ്രൈ ആക്കിയിട്ട് പൂച്ച ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആരും മുതിരരുത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഹലാലായ ഭക്ഷണ സാധനങ്ങൾ, ജീവികളെ നാം വ്യക്തമായി പറഞ്ഞു, ഹറാമായതിനെയും വ്യക്തമായി പറഞ്ഞു. പല ആളുകൾക്കുമുള്ള സംശയങ്ങൾ ഇതിലൂടെ മാറിയിട്ടുണ്ടാകും, മാറാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇനിയും നല്ല നല്ല ക്ലാസുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തജ്വീദിൻ്റെ മഖ്റജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പല മഖ്റജുകളെ കുറിച്ചും പല ആളുകൾക്കും ആവശ്യമുള്ളവരുണ്ട് അറിയിച്ചിരുന്നു. ഇൻഷാല്ലാ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചില ചില അക്ഷരങ്ങളുടെ, രണ്ടോ മൂന്നോ നാലോ ഒക്കെ അക്ഷരങ്ങളുടെ മഖ്റജുകൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.